ربنا واغفر لنا ما مضى خذ بأيدينا قلت حيلتنا أدركنا يا رسول الله انظرنا يا رسول الله أغزنا يا رسول الله الله سبحانه وتعالى قلنا لموت رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നാം ചെയ്തു പോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങൾ പടച്ച റബ്ബ് പുറത്തു തന്ന് അവൻ്റെ സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ അല്ലാഹു അവർക്കൊക്കെ പുറത്തു കൊടുത്ത് ഖബറിടം സ്വർഗീയത്വമാക്കി കൊടുക്കട്ടെ. ഞാൻ ഇന്ന് വലിയ വാല് പറയുന്നില്ല. കഴിഞ്ഞ വർഷം ഇവിടെ വന്നിരുന്നു അല്ലേ? കഴിഞ്ഞ വർഷം അല്ലേ? അത് രാത്രിയല്ല, പകലായിരുന്നു അല്ലേ? ഇപ്പം നിങ്ങൾ രാത്രി പരിപാടി വെച്ചതെന്ന് അറിയില്ല. എന്തോ ആവട്ടെ, ഹബീബായ പുന്നാല മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള മജ്ലിസാണ് ഈ മജ്ലിസ്. ആ മുത്തിന്റെ തിരുനോട്ടമുള്ള മജ്ലിസിന്റെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തട്ടെ. ഞാൻ ചുരുങ്ങിയത് ഇപ്പോ 9:20 എനിക്ക് പൊയ്യത്തെ ബയ്യന്റെ അടുത്ത് ധർമ്മനഗർ ഉറൂസിന് പോകാനുണ്ട്. അതുകൊണ്ട് ഒരു 10 മണിയാകുമ്പോഴേക്ക് ഞാൻ നിർത്തും. പിന്നെ ഇവിടുത്തെ നിങ്ങളെ പ്രിയങ്കരനായ ഖതീബ് ഉസ്താദ് നല്ല വയല് പറഞ്ഞു തരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരാണ് വയല് പറയുന്നവൻ ഇല്ലേ? നിങ്ങൾക്ക് ഉറക്കരുതോ? ഇല്ലല്ലോ. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭക്ഷണം കഴിച്ചാലൊന്ന് കൈബന്ധിച്ച് ഇത് നെറ്റിൽ കൊടുക്കണ്ട. ഇപ്പം ഭക്ഷണം കഴിച്ച് മുമ്പിലിരിക്കും, നിങ്ങളെ കാണുന്നില്ല. ആ ബാഗിലിരിക്കുന്ന മുമ്പിലെ കസാലയിലിരിക്കും. എല്ലാവരും ആ കസാല പൊന്തിച്ചിട്ട് കുറച്ച് ഈ ബോക്സ് ഇങ്ങോട്ട് വെച്ചാൽ മതി. ഇങ്ങോട്ട് ഇല്ലേ, തിരിച്ചു വെച്ചു കൊടുത്താൽ മതി. കുറച്ച് മുമ്പിൽ ആ ഇനി ആരും വരൂലല്ലോ. ഇനി ആരും വരുമോ? ഇല്ല. പണ്ട് അളക്കേന്ന് പറയുമ്പോൾ ഇളക്കുന്ന നാടായിരുന്നു, ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിയുന്ന നാടായിരുന്നു. ഇപ്പൊ അളക്കയിൽ ആരും ഇല്ലേ? എല്ലാം ഉറങ്ങിയോ? ഇല്ലല്ലോ. കഴിഞ്ഞില്ലേ? മുമ്പിലിരുന്ന് അൽഹംദുലില്ലാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചു കൊണ്ടാണ് നിങ്ങൾ തങ്ങൾ പറഞ്ഞു എന്റെ റൗള അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കാട്ടിച്ചു തരണേ അല്ലാ. ആ റൗള ശരീഫും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗമാണ്. ആരാണ് പഠിപ്പിച്ചത്? മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുനിയാവിലുള്ള സ്വർഗമാണ് ഞാൻ കിടക്കുന്നതിൻ്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം. രണ്ടാമത്തെ സ്വർഗം അതേ നാവുകൊണ്ട് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമിന്റെ ഒരു ഹർഫ് പഠിക്കുകയാണെങ്കിൽ, ഇൽമിന്റെ മജ്ലിസിൽ ഒരു മനുഷ്യൻ ഇരുന്നാൽ, ആ ഇൽമിന്റെ മജ്ലിസ് അത് സ്വർഗമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു.
അതുകൊണ്ട് ഈ സ്വർഗത്തിൽ നിന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞ ആദ്യത്തെ സ്വർഗത്തിലേക്ക് എത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ആമീൻ പറയുന്നില്ലേ? അളക്കയിലുള്ള ആൾക്കാർക്ക് ആമീൻ ഒച്ചയുണ്ട്. മലക്കുകൾ ഇത് കേട്ടിട്ടിട്ട് ആമീൻ പറയണോ? റബ്ബെ ഞങ്ങളെ മജ്‌ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. അതുകൊണ്ട് മദീനയിൽ പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തെത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഞാൻ കൂടുതൽ ഇന്ന് വലുത് പറയുന്നില്ല, കാരണം നിങ്ങളൊക്കെ കില്ലൂരിൽ വരുന്നവരാണ് പലരും. വരുന്ന മാർച്ച് 1st കില്ലൂരിലെ സ്വലാത്താണ് ഇൻഷാ അല്ലാ. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് സമയം കിട്ടിയാൽ എത്തും, ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ഏപ്രിൽ എന്തായാലും വരും. മുഹമ്മദ് കുഞ്ഞ് സഖാഫിന്റെ വയല് മഗ്‌രിബിന് തന്നെ എവിടെ തുടങ്ങും? കില്ലൂരിൽ തുടങ്ങും. മാർച്ച് 1 എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ഇപ്പോൾ വന്നത് ചില ആൾ കൂലിപ്പണിക്ക് പോകുന്ന നാട്ടുകാരാണ്. ഉസ്താദ് പറഞ്ഞ് അളക്കയിലുള്ളവരൊക്കെ കുറേ, ഒരു 15 വീടേ ഉള്ളൂ, ഒരു കാര്യപ്പെട്ട കാശൊക്കെ ഉള്ള വീട്. അൽഹംദുലില്ലാ. പാവപ്പെട്ടവർ എന്ന് നമ്മെക്കുറിച്ച് പറയാൻ പറ്റുമോ? ഇല്ല. അല്ലാഹു നമുക്ക് നല്ല ആഫിയത്ത് തന്നു. ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ഈ മജ്‌ലിസിൽ ഇരിക്കുകയാണ്. നിങ്ങൾ മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് ഈ മജ്‌ലിസിലേക്ക് വന്നത് അല്ലേ? അല്ലേ? ആയിരിക്കുന്ന ആജിയാറോട് ചോദിക്കുക. ആജിയല്ലേ? അല്ല, അജ്ജയ്യാൻ അള്ളാ തൗഫീഖ് ചെയ്യട്ടെ. ഒരു ഹലാലായ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം എന്ന് തോന്നുമ്പോൾ വിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് അതിലേക്ക് നോക്കുകയാണ്. ഇനി ഒരു മനുഷ്യൻ വേണ്ടാത്ത ഒരു അന്യ പെണ്ണിലേക്ക് ഫോൺ വിളിക്കണം എന്ന് കണ്ടാൽ 5 നിസ്കാരവും പള്ളിയിലേക്ക് വരണമെന്ന് കൽബിൽ തോന്നിയത് കൊണ്ടാണ് അവന്റെ കാല്. നിന്റെ ശരീരത്തിൽ കൊടലുണ്ട്, നിന്റെ ശരീരത്തിൽ വലിയ വലിയ കയ്യും നല്ല മജ്ജയുള്ള കാലും കയ്യുമൊക്കെ ഉണ്ട്. പക്ഷേ നിന്നെ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ അവയവം നീ കാണാത്ത ഒരു അവയവമാണ്. അലാ വഹിയൽ ഖൽബ്, അത് ഖൽബാണ്, മനസ്സാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ ഖൽബ്, ആ ഖൽബാണ് നിന്നെ നിയന്ത്രിക്കുന്നത് അല്ലേ? അല്ലേ? ഞാൻ ഇവിടെ നിന്ന് അളക്കയിൽ നിന്ന് ഉപ്പിനങ്കടിക്ക് പോണോ എന്ന് എന്റെ കൽബിൽ തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യോ? വെൽത്തങ്കടി ബസ്സിൽ കയറൂ? ഇല്ല, എന്റെ കൽബാണ് എന്നെ നിയന്ത്രിക്കുന്ന അവയവം. എന്റെ ഹൃദയം എന്നെ നിയന്ത്രിക്കുന്നു, എന്റെ കാലിനെ നിയന്ത്രിക്കുന്നു, എന്റെ എല്ലാ അവയവത്തെയും നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ ഡ്രൈവറായ സാധനം ഏതാണെന്ന് ചോദിച്ചാൽ അത് നിന്റെ ആത്മാവാണ്, നിന്റെ കൽബാണ്, നിന്റെ മനസ്സാണ്. ആ മനസ്സ് നന്നാക്കാൻ, ആ കൽബ് നന്നാക്കാൻ ഈ നാട്ടിൽ വലിയ ഭയമുണ്ട്. അതുകൊണ്ട് കൽബിനെ കഴുകിയിട്ട് നന്നാക്കാൻ പറ്റുമോ? ഇല്ല. എന്റെ കൽബിനെ നന്നാക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന് അത് എന്താണ്? വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു, ഏറ്റവും നല്ല കൽബിനെ നന്നാക്കാനുള്ള നമ്പർ 1 മരുന്ന് ഏത് എന്ന് ചോദിച്ചാൽ അത് അല്ലാഹുവിലേക്ക് നിന്റെ കൽബിനെ തിരികലാണ്. നിന്റെ കൽബിൽ അല്ലാ എന്ന ചിന്ത നിന്റെ കൽബിലുണ്ടായാൽ, അല്ലാഹുവിനെ സ്മരിക്കുന്ന കൽബ് നിന്റെ കൽബായാൽ, ആ കൽബിനെ ശുദ്ധിയാകുന്ന ഏറ്റവും നല്ല മരുന്നാണ്. ആ മരുന്നാണ് ജനങ്ങളെ ഞാനും നിങ്ങളും തിരഞ്ഞെടുക്കേണ്ടത്. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ദുക്കുറുല്ലാഹ ദിക്റൻ കസീറാ. ഈ
ബുദ്ധിമാനുള്ള മനുഷ്യ, നീ എന്ത് ചെയ്യണം? അല്ലാഹ് എന്ന പ്രതിഭാസത്തെ നിന്റെ മനസ്സാകുന്ന മാണിക്ക കൊട്ടാരത്തിൽ കൊണ്ടുവന്നിട്ട് നിന്റെ മനസ്സിനെ ഒന്ന് നന്നാക്കി എടുക്കണം. റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മമാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ ഒരു മുസൽമാനായ മനുഷ്യൻ അതേ അവന്റെ കൽബ് തിരിക്കുകയാണ്. എന്തേ നിന്റെ കൽബിൽ നിയ്യത്ത് വെക്കണം? എന്താണ് പടച്ച റബ്ബിലേക്ക് എന്റെ കൽബ് തിരിക്കുന്ന ഏറ്റവും വലിയ കർമ്മമാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ ഒരു മുസൽമാനായ മനുഷ്യൻ നിയ്യത്ത് കഴിഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലണം. അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിയിട്ട് റബ്ബിലേക്ക് നിന്റെ മുഖത്തെ മുന്നടിക്കുകയാണ്. ആ മുന്നടിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആനിൽ നിന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതുകയാണ്. ആ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ നീ റുകൂഇലേക്ക് പോകുന്നു. ആ റുകൂഇൽ ചൊല്ലുന്നത് സുബ്ഹാനല്ലാഹ് എന്ന ദിക്റാണ്. ആ ദിക്റ് ചൊല്ലിയിട്ട് സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന ദിക്റ് ചൊല്ലുന്നു. പിന്നെ നീ സുജൂദിൽ പോകുന്നു സുബ്ഹാന റബ്ബിയൽ അലാ ബിഅദ്ദിഹി എന്ന ദിക്റ് നീ ചൊല്ലുന്നു. അങ്ങനെ നിന്റെ വിശുദ്ധമായ നിന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മമാകുന്ന നിസ്കാരമാണ്. ആ നിസ്കാരത്തിൽ മുഴുവനും നിന്റെ കൽബ് തിരിക്കുന്നത് അല്ലാഹുവിലേക്കാണ്. ഇവിടെ കഴിഞ്ഞ മാസം ഏത് മാസമായിരുന്നു? കഴിഞ്ഞ മാസം ഏത് മാസ? ആചാർ പറയാം, ആചാർ അല്ലെങ്കിൽ ആചാർ എന്ന് പറയാം. കഴിഞ്ഞ മാസം അറിയില്ല ആർക്കും. ജനുവരി ഫെബ്രുവരി മണ്ണാങ്കട്ട എന്തുമില്ല. അറബി മാസം ചോദിച്ചതാ. കഴിഞ്ഞ മാസം ഏതാ? ജുമാദുൽ ഊല. ഇന്ന് ജുമാദുൽ ആഖിറ അല്ലേ? ജുമാദുൽ അവ്വൽ ജുമാദുൽ ആഖർ അങ്ങനല്ലേ പറയല്. ഇനി വേറെന്തെങ്കിലും നക്കിനെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണോ? എന്നെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോ ഇങ്ങനെ പിടിച്ച് അടിച്ചു കളയല്ല, ഞാൻ തമാശ പറഞ്ഞു. അതുകൊണ്ട് ജുമാദുൽ ഊല, ജുമാദുൽ അവ്വൽ മാസത്തിൽ നിങ്ങൾ ഷെയ്ഖ് റിഫായി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ റാതീബ് നടത്തിയിട്ടില്ലേ? ഇല്ല, ഇവിടെ ഇല്ലേ? റാതീബ് ഇല്ലേ? അളക്കയിൽ റാതീബ് ഉണ്ടാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തേ റിഫായി റാതീബ് ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. മഹിയുദ്ദീൻ റാതീബ് ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. ചൊല്ലിയിട്ടില്ലേ? ചൊല്ലിയിട്ടുണ്ട്. എന്നാൽ വഹാബികൾ എന്നോട് ചോദിക്കും, നിങ്ങളോട് ചോദിക്കും, അതേ വിവരമില്ലാത്ത വഹാബികൾ എന്നോടും നിങ്ങളോടും ചോദിക്കൂ, സുന്നികൾക്കുണ്ടേ ഹദ്ദാദ് റാതീബ്? സുന്നികൾക്കുണ്ടേ മുഹയ്യുദ്ദീൻ റാതീബ്? സുന്നികൾക്കുണ്ടേ റിഫായി റാതീബ്? എന്നിട്ട് നല്ല കറികൾ ഉണ്ടാക്കി ബദ്രി ഉണ്ടാക്കി തിന്നുന്ന ജോലിയാണ് സുന്നികൾക്ക് എന്ന് പറയുന്ന വിവരമില്ലാത്ത വഹാബികളില്ലേ? അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ീബിനെ മനസ്സിലാക്കിയത് എന്താണെന്നറിയോ? ഞാൻ കുവൈത്തിൽ പോയപ്പോ അവിടെ ഉണ്ട് ഒരു അഹാബി എന്നോട് ചോദിക്ക, ഓടി വന്നിട്ട് ചോദിക്ക, തങ്ങളെ എന്ത് പണിയാണ്? ഇശാ കഴിഞ്ഞാൽ, നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ പള്ളിയിൽ ഒരുമിച്ച് കൂടി ഹദ്ദാദ് റാതീബ് ചൊല്ലുകയാ? അല്ലാ ഹദ്ദാദ് റാതീബ് ഈ പള്ളിയിലില്ലേ? ഉണ്ട്. ഞങ്ങളുടെ പള്ളികൾ റാതീബിന്റെ പള്ളികളാ. എന്താണ് റാതീബ്? ഞാൻ മുഹയ്യുദ്ദീൻ റാതീബ് ചൊല്ലിയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ് മുഹയ്യുദ്ദീൻ റാതീബിലുള്ളത് അല്ലേ? മുഹയ്യുദ്ദീൻ റാതീബിൽ നിങ്ങൾ ചൊല്ലിയത് എന്താണ്? എന്തോ ഒരു സാധനം കൊണ്ടുവന്നിട്ട് അതിൽ വെച്ചിട്ട് എന്തോ കാര്യങ്ങൾ ചെയ്യും പോലെയാണ് വഹാബികൾ പറയാ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. റാതീബ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകളാണ്. യാ അയ്യുഹല്ലദീന ആമനു സുക്കുറുല്ലാഹ്, ഈമാനുള്ളവന്റെ ഹൃദയാന്തരങ്ങളിൽ ഒന്നാമതായി വരേണ്ടത് അല്ലാഹ് എന്ന പ്രതിഭാസമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ ഞങ്ങൾ റാതീബ് ചൊല്ലിയിട്ടുണ്ട്, മുഹയ്യുദ്ദീൻ റാതീബ് ചൊല്ലി.
ആരാധീബിൽ ഞങ്ങൾ പറഞ്ഞതെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ര ഒരായിരം പ്രാവശ്യം ചൊല്ലി ആ മുഹിയദ്ദീൻ റാദീബിൽ രണ്ടാമതായി ചൊല്ലിയത് നിങ്ങളൊക്കെ ചൊല്ലിയിട്ടുണ്ട്. അല്ലാഹു ഹദീരീൻ, അല്ലാഹു നദീരീൻ, അല്ലാഹു ശഹീദീൻ, അല്ലാഹു മഈ. എന്റെ കൽബ് നന്നാകാനുള്ള നല്ല മരുന്ന് ഏതല്ല? ആലിമീങ്ങളെ ചീത്ത പറയലല്ല. എന്റെ കൽബ് നന്നാകാനുള്ള മരുന്ന് ഏതല്ല? ഗീബത്ത് പറയലല്ല, നമീമത്ത് പറയലല്ല. എന്റെ കൽബ് നന്നാകാനുള്ള ഏറ്റവും നല്ല മരുന്ന് മഹാനായ തങ്ങള് അവിടുത്തെ മുരീദുമാർക്ക് പറഞ്ഞു കൊടുത്തു. ചൊല്ലിക്കോ മോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരായിരം പ്രാവശ്യം ഒരു ദിവസം നീ അത് ചൊല്ലിയാൽ അതിന്റെ മാന എന്താണ്? നിനക്ക് ആരോഗ്യം തന്നത് അല്ലയാണ്, നിനക്ക് വെള്ളം തന്നത് അല്ലയാണ്. ലാ ഇലാഹ ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹില്ല എന്ന് നിന്റെ കൽബിൽ ഒരായിരം പ്രാവശ്യം പറയുമ്പോൾ നിന്റെ കൽബ് നന്നാകുകയാണ്. അതുകൊണ്ടാണ് യാ അയ്യുഹൽ ലദീന മനുസ്കുറുല്ലാഹ് മനുഷ്യൻ അല്ലാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മദ്രസയില്ലേ? ഇല്ലേ? ഇത് മദ്രസ തന്നെ അല്ലേ ഉസ്താ? അല്ലേ? ഈ മദ്രസയിൽ ഒന്നാം ക്ലാസ് ഇല്ലേ? ഉണ്ട് ഇല്ലേ? നിങ്ങളൊക്കെ ഇല്ലേ? പേടിക്കണ്ട, ഈ മദ്രസയിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ വലിയ കിതാബ് എടുത്തിട്ട് പോയിട്ട് നമ്മൾ ഓതി കൊടുത്ത എങ്ങനെ ഉണ്ടാവും? ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് വിശുദ്ധമായ ഖുർആൻ 30 ജുസും ആദ്യമായിട്ട് ഒരു വാപ്പ ആ കുട്ടിയെ മദ്രസയിലേക്ക് കൊണ്ടുവന്നിട്ട് ചേർക്കുമ്പോ 30 ജുസിന്റെ മുസാബ് ഉസ്താദിന്റെ കയ്യിൽ പെടുത്തിട്ട് പറയാ, ഉസ്താദെ ഇതൊന്ന് പഠിപ്പിച്ചു കളയ. ആ കുട്ടിക്ക് ഓതി കൊടുക്കുകയാണ് ഉസ്താദ്. എന്നാൽ കുട്ടിക്ക് തിരിയോ ഇല്ല? അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്ത് പഠിപ്പിക്കണം? അലിഫ് പഠിപ്പിക്കണ്ടേ ഇല്ലേ? ആ കുട്ടിക്ക് അക്ഷരങ്ങൾ പഠിപ്പിക്കണം, അക്ഷര വിദ്യാഭ്യാസം നൽകണം. എന്നാൽ തങ്ങൾ അവിടുത്തെ ഖാദിമീങ്ങളുണ്ട്, മുരീദിമാറുണ്ട്. ആ മുരീദുമാരിൽ നിന്ന് ഓരോ മുരീദുമാർക്ക് കൊടുത്ത ദിക്റിന്റെ സമാഹാരമാണ് കേട്ടോ. അതാണ് മുഹിയുദ്ദീൻ റാദീബ് നിന്റെ കൽബിൽ വന്നു പോയി. അല്ലാഹു ഹാദിരീൻ, അല്ലാഹു നദീരീൻ, അല്ലാഹു ശഹീദീൻ, അല്ലാഹു മഈ. മനുഷ്യന്റെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ഏറ്റവും വലിയ പ്രതിഭാസം അല്ലാ എന്ന പ്രതിഭാസമാകണോ? നിന്റെ കൽബ് നന്നാകാനുള്ള ഏറ്റവും വലിയ മരുന്ന് നിന്റെ കൽബ് റബ്ബിലേക്ക് തിരിക്കലാണ്. ആ തിരിക്കുമ്പോൾ നിന്റെ നാവുകൊണ്ട് നീ പറയണം, അല്ലാഹു നദീരീൻ, ഞാൻ നോക്കുന്നത് മുഴുവനും അല്ലാഹു ആണ് കേട്ടോ. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഒരു തെങ്ങ്, ഞങ്ങളെ നാട്ടിലുള്ള ഒരു മാവ് അല്ലെങ്കിൽ ഒരു തെങ്ങ്, ആ തെങ്ങ് ഞാൻ ആ തെങ്ങിന്റെ തൈ നട്ടു. നട്ടപ്പോൾ അല്ലാഹു നദീരീൻ, എന്റെ നോട്ടം മുഴുവനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അതിൽ കൽബിൽ വരുമ്പോഴാണ് യാ അയ്യുഹല്ലദീന മനുസ്കുറുല്ലാഹ ദിക്റം കസീറാ. ഈമാനുള്ളവന്റെ മനസ്സുകൊണ്ട് ഏറ്റവും കൂടുതൽ പറയേണ്ടത്, അതേ ചിന്തിക്കേണ്ടത് അല്ലാഹ് എന്ന പ്രതിഭാസമാണ്. അതുകൊണ്ടാണ് ആ ഹൗസുല്ലാഹ്
അലം ഖദസല്ലാഹു സിർറഹു ലസീദ് തങ്ങള് അവിടത്തെ ഖാദിമീങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. അല്ലാഹു നദീരീൻ, അല്ലാഹു ഷഹീദീൻ, അല്ലാഹു മഈ. വഹാബികളെ നാഗാനുള്ള ഏറ്റവും നല്ല മരുന്ന് അല്ലാഹുവിലേക്ക് എന്റെ കൽബിനെ തിരിക്കലാട്. റബ്ബേ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ. അല്ലാഹുവിലേക്ക് ഒരു മുസൽമാനായ മനുഷ്യൻ കൽബിനെ തിരിക്കുന്നത് അവന്റെ നിസ്കാരത്തിലാണ്. ഒന്നാമതായി അവന്റെ നിസ്കാരം. അതുകൊണ്ട് ഒരു മുസ്ലിം തങ്ങൾ പറഞ്ഞു, മൻ തർക സ്വലാത്ത ഫഖദ് കഫറ എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ട്. ഇമാം തുർമദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരാൾ നിസ്കരിച്ചില്ലെങ്കിൽ ഓൻ കാഫിറായി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഏത് കാഫിർ എന്ന് പിന്നെ വലിയ ചർച്ചയാണ്. ഏത് കാഫിർ? അല്ലാഹുവിന്റെ നിയമത്തെ നിഷേധിച്ച ഏറ്റവും വലിയ കാഫിർ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇൻഷാല്ലാ സമയം പത്തായി പോയി, ഞാൻ നിർത്താനെ. ഞാനിപ്പം പോണോ? നിങ്ങൾ ബേജാറാക്കാതിരിക്കരുത്, കാരണം അപ്പൊ ബേജാറാക്കണമെന്നല്ല. നിങ്ങൾ ആരും ബേജാറാക്കരുത്. എനിക്ക് നിങ്ങൾ അളക്ക എന്ന നാട് നല്ല പാവങ്ങളെ നാട്. നിങ്ങളെ ഇരുത്തം കാണുമ്പോ നേരം പുലരുന്നത് വരെ വയലു പറയണമെന്ന് ആഗ്രഹം. പക്ഷേ ഞാൻ നമ്മുടെ ആലിക്കുഞ്ഞി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ഉസ്താദ് മുഖേനെ വിളിച്ചത് കൊണ്ട് ഇന്നത്തെ രാത്രി ധർമ്മനഗർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഉറൂസിനെത്തണം. പൊയ്യത്തബയിലിന്റെ മുകളിലുള്ള ഒരു മക്കാമുണ്ട്, അവിടെ ഉറൂസിന് പോകണം. അതുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ നിർത്തുന്നു. നിങ്ങളൊക്കെ ഇന്ന് ക്ഷമിക്കണം. ഏതെങ്കിലും ഒരു ദിവസം ഇവിടെ വന്നിട്ട് നല്ല വയത് പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാല്ലാ വയലിൽ ഇപ്പൊ നിങ്ങൾ കേൾക്കാത്ത വയലുണ്ടോ? ആർക്കാണ് വയല്? വയല് ഞാൻ എന്നോട് തന്നെ വയല് പറയുന്നു. ഞാൻ നന്നാകണ്ടേ? തങ്ങൾ വലിയ കമ്മീസെല്ലാം ഇട്ടിട്ടുണ്ട്, കയ്യിൽ ചിലപ്പോ തസ്ബീഹുമാലും ഉണ്ടാവും. ഇയാൾ ഭയങ്കര ഹോജ രാജാവോ നിങ്ങളെ മനസ്സിലുണ്ടാവും. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. കൽബ് നന്നാകണം. അതിനുള്ള ഏറ്റവും നല്ല മരുന്ന് സിഖ്റാ. എന്നാൽ ഇൻഷാല്ലാ റബ്ബേ ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണേ. കില്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് നിങ്ങളെ ഉപദേശിക്കാൻ അർഹതയുള്ള ആളായത് കൊണ്ടല്ല. ഇൻഷാല്ലാ എന്റെ കൽബ് അല്ലാഹുവിലേക്ക് എപ്പോഴും തിരിക്കുന്ന മനുഷ്യനാ എന്ന് ഈ സദസ്സിൽ നിന്ന് നിങ്ങൾ പ്രതിജ്ഞയെടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളൊക്കെ വന്ന് എഴുന്നേറ്റ് നിൽക്കണം. നിങ്ങളോട് നിൽക്കാൻ പറയാൻ അർഹതയുള്ളത് കൊണ്ട് പറഞ്ഞതല്ല. എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരുമിച്ച് കൂടിയ മജ്ലിസാണല്ലോ. റബ്ബേ ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണേ. അല്ലാഹ് അല്ലാഹുവിലേക്ക് കൽബ് തിരിക്കാൻ, അല്ലാഹുവിനെ സ്നേഹിക്കാൻ, അല്ലാഹുവിനെ മഹബത്ത് വെക്കാൻ ഞാനും നിങ്ങളും എന്താണ് ചെയ്യേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, ഖുൽ നബിയെ തങ്ങൾ പറയൂ, നബിയെ ഇങ്കുന്തും ദുഹിബൂനല്ലാഹ് അല്ലയാകുന്ന റബ്ബിനെ നീ ഇഷ്ടപ്പെടുന്ന അടിമയാകണമെന്ന് അല്ലാഹുവിന്റെ നിയമമാണ്. എന്നാൽ അല്ലയാകുന്ന റബ്ബിനെ ഇഷ്ടപ്പെടുന്ന അടിമ നീയാകണമെങ്കിൽ അല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്താണി. ആ മുത്തിനെ വിളിച്ചിട്ട് പടച്ച റബ്ബ് പറയുന്നു,
ചോദിക്കട്ടെ മുഅ്മിനീങ്ങളെ, ആരാണ് പടച്ച റബ്ബ്? ഇന്നലെ രാത്രി നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ട്, ഉറങ്ങിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്. നിങ്ങൾ ഉറങ്ങിയപ്പോൾ നിങ്ങളുടെ റൂഹ് എവിടെയായിരുന്നു അറിയൂലല്ലോ. ഞാൻ സൗകര്യം ചെയ്തു തന്ന റബ്ബ്, മൂത്രത്തെ ബന്ധാക്കാത്ത റബ്ബ്, എന്തൊരു കാരുണ്യമുള്ള അല്ലാഹ് എന്ന പ്രതിഭാസത്തിലേക്ക് കൽബൊന്ന് തിരിക്കാൻ, നിന്റെ മഹബത്തൊന്ന് തിരിക്കാൻ ഹബീബായ തങ്ങളെ വിളിച്ചിട്ട് അല്ല പറയുന്നത്, തിങ്ങളെ നിങ്ങളെ പിമ്പറ്റാൻ പറയൂ നബിയേ, തങ്ങളെ പിമ്പറ്റാൻ പറയൂ നബിയേ. ആരൊക്കെയാണ് ഹബീബായ തങ്ങളെ പിമ്പറ്റിയത്? ഒന്ന് അടുത്ത് നിൽക്കൂ. എന്റെ ഹബീബായ തങ്ങളെ എനിക്ക് പിമ്പറ്റണോ? എന്റെ ഭാര്യയല്ല, എന്റെ മക്കളല്ല, എന്റെ വാപ്പയല്ല, ഫിദ കബീവനീവമാലീവിയാറസൂലല്ലാ, ഞങ്ങളെ ശരീരം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ ഉമ്മാരാ, ഞങ്ങളെ വാപ്പാരാ, ഞങ്ങളെ എല്ലാം എല്ലാം ഹബീബായ തങ്ങൾക്ക് സമർപ്പിക്കണം. ആ സമർപ്പിക്കുന്ന ജീവിതം നയിച്ചവരാണ് സഹാബത്ത്. ആ സഹാബത്തിൽ പ്രമുഖരാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു. ജനങ്ങളെ, ഖാദിമു റസൂലില്ലാ, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ ഖാദിമാണ് അബ്ദുല്ലാഹി ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു. എന്തൊരു സ്നേഹമാണ് അബ്ദുല്ലാഹി ഇബ്നു മസൂദ് തങ്ങൾക്ക്. അബ്ദുല്ലാഹി ഇബ്നു മസൂദ് തങ്ങളുടെ കഴുത്തിൽ ഒരു ഈത്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ ഒരു മാലയുണ്ട്, ഒരു കയറുണ്ട്. ചോദിച്ചു, എന്താണ് അബ്ദുല്ലാഹി ഇബ്നു മസൂദ് തങ്ങളെ, ഈ കയറ് എന്തിനാണ്? ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു, ഈ കയറിൽ ഞാൻ കെട്ടുന്നത് ആരെയാണ്? നാലി റസൂലില്ലാ, ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദത്തിൽ കാലിൽ ധരിച്ച ചെരുപ്പുണ്ടല്ലോ, ആ ചെരുപ്പ് കെട്ടിയിട്ട് ഞാൻ സംരക്ഷിക്കുന്ന ആളാണ്. ഹബീബായ തങ്ങള് ചെരുപ്പൊന്ന് മാറ്റിവെച്ചാൽ ആ ചെരുപ്പെടുത്തിട്ട് ഈ കാര്യിൽ ഞാൻ ബന്ധിപ്പിക്കൂ. ചില ശത്രുക്കൾ ചോദിച്ചു, എന്താടാ അബ്ദുല്ലാ, എന്താടാ അബ്ദുല്ലാ, നായയുടെ കയ്യത്തിലുള്ള കയറ് പോലെ കഴുത്തിലൊരു കയറ്? ഞാൻ നായയാണ് മോനെ. ആരുടെ നായയാണ്? ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നായയാണ് ഞാൻ. എന്റെ കഴുത്തിൽ കെട്ടിയത് മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പാണ് കേട്ടോ. പിമ്പിറ്റിക്കോളി കുല്ലിങ്കുന്തും ദുഹിബൂനല്ലാ, അല്ലയാകുന്ന റബ്ബിനെ നീ ഇഷ്ടം വെക്കുന്ന അടിമയാകണമേ. തങ്ങളുടെ ചെരുപ്പെടുത്ത് കഴുത്തിൽ കെട്ടി, ഇതെന്റെ മുത്തിന്റെ ചെരുപ്പാണ്. സഹാബത്തിന്റെ വിശ്വാസമാണെന്ന് കാണുന്നില്ല എന്റെ മുഅ്മിനീങ്ങളെ. ഹബീബായ തങ്ങളോട് ഏറ്റവും പ്രിയങ്കരനായ സഹാബി വരാനാണ് അറിയാത്തവരുണ്ടോ റബ്ബേ?
സിദ്ദീഖ് തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസ് നീ ഖബൂലാക്കണേ അല്ലാഹ്. ആ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു സന്തോഷിച്ചു പോയി. കാണാതിരുന്നപ്പോൾ അവിടുന്ന് ചോദിച്ചു, അയ്നെ സദീഖീ, എന്റെ ചങ്ങാതി എവിടെ? ചോദിക്കുന്ന ആദ്യം മനസ്സിൽ വരണമെങ്കിൽ എത്ര സ്നേഹമുണ്ടാകണോ? എന്താണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം? ഹബീബായ തങ്ങളോട്, ഐന സിദ്ദീഖീ, സിദ്ദീഖ് എവിടെ? എന്റെ പ്രിയങ്കരനായ സിദ്ദീഖ് തങ്ങൾ എവിടെ? മൂന്ന് ദിവസമായല്ലോ പള്ളിയിലുള്ള ജമാഅത്തിന് കാണുന്നില്ല. സഹാബത്ത് പറഞ്ഞു, അറിയൂല നബിയേ, എവിടെയാണ് സിദ്ദീഖ് തങ്ങളുള്ളതെന്നറിയില്ല. വീട്ടിലേക്ക് നേരെ. എന്റെ പ്രിയങ്കരനായ സിദ്ദീഖ് എന്റെ പിന്നിൽ തുടരാനില്ലാത്ത സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലേക്ക്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് പോയപ്പോൾ പോയി ചോദിച്ചു, എന്താണ് പറ്റിയത് സിദ്ദീഖ് തങ്ങളെ? പള്ളിയിൽ വരുന്നില്ലല്ലോ. ജനങ്ങളെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ടുണ്ടാക്കുന്ന കാശ് കൊണ്ട് നിങ്ങൾ ഇവിടെ വീട്ടിലെത്തിയിട്ട് നിങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം നൽകിയിട്ട് ഒരു ദിവസം നിങ്ങൾ ഉപജീവനം നടത്തുമ്പോൾ പാവപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് അല്ലാഹ് ആരോഗ്യം കൊടുത്തുവല്ലോ, അത് വലിയ നിഅമത്താണ് റബ്ബേ, നീ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒന്നും ഉണ്ടെന്നില്ല. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ചോദിച്ചു, എന്താണ്? പറയൂ സിദ്ദീഖ് തങ്ങൾ. എന്റെ ചങ്ങാതിയല്ലേ, എന്റെ പ്രിയങ്കരനല്ലേ? അല്ലാഹ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, എന്റെ യുവാക്കളെ, എന്റെ ഉമ്മമാരെ, എന്റെ കാരണവന്മാരെ, ആ മറുപടി എന്താണ്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ, എനക്ക് കൊടുക്കാൻ ഒരുടുമുണ്ടേ ഉള്ളൂ നബിയേ. നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. ആ തങ്ങൾ പറയുന്ന മറുപടി, യാ റസൂലല്ലാഹ്, എനക്ക് കൊടുക്കാൻ ഒരുടുമുണ്ടാണ് നബിയെ ഉള്ളത്, അത് മുറിഞ്ഞു പോയി നബിയേ, അത് കീറിപ്പോയി നബിയേ, അതൊടുക്കാൻ, അത് ബന്ധിപ്പിക്കാൻ, ബന്ധിപ്പിച്ചുകൊണ്ട് അത് തുന്നിക്കൊണ്ടൊടുക്കാൻ, എന്റെ കയ്യിൽ അതിനുള്ള സാമഗ്രികളില്ല, അത് ബന്ധിപ്പിക്കുമ്പോൾ പിന്നെയും അത് മുറിഞ്ഞു പോകുന്നു. ആ നിലക്ക് തുരുമ്പിച്ചു പോയ എന്റെ ഉടുമുണ്ട്, എനക്ക് ഔറത്ത് മറക്കാതെ ഞാൻ എങ്ങനെ ഹബീബേ പള്ളിയിൽ വരാ? എങ്ങനെയാണ് ഞാൻ പള്ളിയിൽ വരേണ്ടത്? ഈ വിഷയം കേട്ട ഉടനെ ഹബീബായ തങ്ങൾ ഫാത്തിമ
ഉമ്മ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പോയി ഫാത്തിമ ഉമ്മയോട് പറയുന്നു, ഫാത്തിമ മോളെ, ഞാൻ എടുത്തു വെച്ച ഒരു കരിമ്പിടമില്ലേ, ആ കരിമ്പിടം ഒന്ന് കൊണ്ടുവാ, എന്റെ സദീഖായ സദീഖ് തങ്ങൾക്ക് കൊടുക്കട്ടെ. ആ കരിമ്പിടം എടുത്തു കൊണ്ടുവന്നിട്ട് സദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തപ്പോ ഈമാനുള്ള യുവാക്കള് സദീഖങ്ങൾ അങ്ങ് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. എന്തിനാണ് സദീഖങ്ങളെ അങ്ങ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ, യാ റസൂലല്ലാ, എനിക്ക് കൊടുക്കാൻ മുണ്ടില്ലാത്തത് കൊണ്ടല്ല, എനിക്ക് കഴിക്കാൻ ഭക്ഷണമില്ലാത്തത് കൊണ്ടല്ല, ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയത്, എനിക്ക് കൊടുക്കാനുള്ള മുണ്ട് കിട്ടി, ഇനി പള്ളിയിൽ വരാലോ. ഒരു മൂന്ന് ദിവസം, അതേ ഒരു മൂന്ന് ദിവസം ഞാൻ പള്ളിയിൽ വരാതിരിക്കുമ്പോ എന്റെ ഹബീബായ മുത്തായ കരളായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്തിന്റെ പൂമുഖം, അങ്ങയുടെ പ്രകാശിക്കുന്ന മുഖം, ഖുർആൻ എടുത്തു പറഞ്ഞ മുഖം, അതേ ആ മുഖത്തെ ഒരു മൂന്ന് ദിവസം എനിക്ക് കാണാതിരുത്തപ്പോ ഒരു 3000 കൊല്ലം കാണാത്തത് പോലെ ജീവിതകാലത്തിൽ ഹബീബായ തങ്ങളുടെ ആ പ്രകാശിക്കുന്ന ഭൂമുഖത്തേക്ക് നോക്കി മറക്കത്തെടുത്ത് സ്വർഗം വാങ്ങിയിട്ട് അബൂബക്കർ തങ്ങളെ, നിങ്ങൾ സ്വർഗമാണ്, നിങ്ങൾക്ക് സ്വർഗമാണ് എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോ എനക്കൊന്ന് കാണാ ഹബീബായ തങ്ങളുടെ ആ നാവിൽ നിന്ന് വരുന്ന സംസാരം എന്റെ കാതുകൊണ്ടൊന്ന് കേൾക്കാ. ഹബീബായ തങ്ങൾ എന്റെ മുമ്പില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ബേജാറാകണ്ട. വല സൗവയൂതീക റബ്ബുക ഫതറുല്ലാ, ഈ ആയത്തിറങ്ങിയ എന്റെ വാപ്പ വരൂല, ഹബീബായ തങ്ങളെ അങ്ങൊന്ന് വന്നാലോ എന്ന് കിനാവിൽ കണ്ടിട്ടൊന്ന് പറയണ്ടേ ജനങ്ങളെ, അതിനു വേണ്ടി സ്വല്ലോ, നീ സ്വലാത്ത് ചൊല്ലണേ, അല്ലാഹുവിന്റെ നിയമമാണ്, വസല്ലിമോ, നീ സലാം പറയണേ. പാതിരാ സമയത്ത് മൊബൈലിൽ നിന്റെ വേണ്ടാത്ത പ്രവൃത്തികൾക്ക് നേതൃത്വം കൊടുത്ത് നിന്റെ പെണ്ണ് നിന്റെ കൂടെ, പാതിരാ സമയത്ത് നീ മൊബൈലിലൂടെ വേണ്ടാത്തത് ചെയ്യുമ്പോ ചോദിക്കട്ടെ യുവാക്കളെ, പാതിരാ സമയത്ത് എണീറ്റിട്ട് എടുത്ത് രണ്ട് റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഒരു 100 സലാത്ത് അങ്ങ് ചൊല്ലിയിട്ട് എന്റെ ഹബീബായ തങ്ങൾക്ക് അസ്സലാമു അലൈക യാ മുത്തു റസൂലുള്ളാ അറിയുന്ന ഭാഷയിൽ ഒരു സലാം പറഞ്ഞാലോ, നിന്റെ ഹബീബായ തങ്ങള് നിനക്ക് കാണാലോ, ആ കൽബിൽ വന്ന് കണ്ണിൽ വന്ന് നമ്മുടെ ജീവിതം മുഴുവനും ഹബീബായ തങ്ങളെയാക്കി മാറ്റണോ? അതിന് മുടങ്ങാതെ നിങ്ങൾ ഒരു ദിവസം 101 വട്ടം സലാത്ത് ചൊല്ലണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി ഞാൻ നിർത്തുന്നു. റബ്ബേ, ഈ അളക്ക എന്ന നാട്ടിൽ കഴിഞ്ഞ വർഷം നീ എനക്ക് ആരോഗ്യം തന്നത് കൊണ്ട് ഈ ജനങ്ങളെ മുമ്പിൽ വന്നു അല്ലാ, ഈ വർഷവും എഴുന്നേറ്റ് നിൽക്കാൻ തൗഫീഖ് തന്നത് നീയാണല്ലോ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. കഴിഞ്ഞ വർഷം ഞാനൊരു 101 വട്ടം നിങ്ങൾ സലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞവർ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും അല്ലേ? അതുകൊണ്ട് ഈ പ്രാവശ്യം അതൊന്ന് പുതുക്കുകയാണ്. എന്റെ അഭിമന്യരായ ഷെയ്ഖുന കൊട്ടൂർ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് ആ ഉസ്താദ് അവരുടെ നിർദ്ദേശപ്രകാരം
മാലികി തങ്ങളുടെ നിർദ്ദേശപ്രകാരം താജുല്ല ഉലമ ഖുദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഒരു 101 വട്ടം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഈ സ്വലാത്ത് ചൊല്ലിക്കോ പോകുന്ന മജ്ലിസിലൊക്കെ ഇത് പറഞ്ഞോ എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോ ഹബീബായ തങ്ങളുടെ പേര് ഞാൻ മുടങ്ങാതെ ഈ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഈ സ്വലാത്ത് ചൊല്ലുമെന്ന് പറയുന്ന ആളൊന്ന് കൈമന്ദിച്ചു. ഈ കൈ ഞങ്ങൾ പല തെറ്റുകളും ചെയ്ത കയ്യാടല്ലോ അല്ലാ നിന്റെ ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്തു ചൊല്ല ഞങ്ങൾ ഉയർത്തി പിടിച്ചതാട് സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ അമല് കുറഞ്ഞവരാണ്, ഞങ്ങൾ ദോഷങ്ങൾ കൂടിയവരാണ്. നീ മാപ്പ് ചെയ്തു തന്ന് ഹബീബായ തങ്ങളെ കാട്ടിച്ചു തരണേ അല്ലാ. സിദ്ദീഖ് തങ്ങൾക്ക് കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ല, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ല. ഞങ്ങൾക്ക് എങ്ങനെ കാണാനാണ് അല്ലാ? ഞങ്ങൾ വലിയ തെമ്മാടികളല്ലേ അല്ലാ? ഞങ്ങളെ യഖ്ലയിലൊന്ന് കാട്ടിച്ചു തരണേ അല്ലോ. ഞങ്ങളെ മനാമിലൊന്ന് കാട്ടിച്ചു തരണേ അല്ലോ. ഞങ്ങൾക്ക് ചൊല്ലാനുള്ള തൗഫീഖ് ചെയ്യണേ അല്ലോ. ഞങ്ങളെ ഈ മജ്ലിസ് നീ ഖബൂലാക്കണേ അല്ലോ. ഇൻഷാ അല്ലാ. നിങ്ങൾ വലിയ ഭാഗ്യം. ഇതാണ് മജ്ലിസ് വസീലത്തുള്ള കില്ലൂരിൽ നടക്കുന്ന മജ്ലിസ്. ഇന്നും അൽഹംദുലില്ലാ ഒരുപാട് രോഗികൾ വന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ലാ തങ്ങളെ ഒരുപാട് കല്യാണ കത്ത് കൊണ്ട് തന്നു. 32 വയസ്സ് 36 വയസ്സ് ഈ കില്ലൂരിലെ സലാത്തിന് വന്നിട്ട് അൽഹംദുലില്ലാ പുതിയാപ്പിള കിട്ടിയതാണ്. എന്നെ കല്യാണത്തിന് ക്ഷണിക്കുകയാണ്. ഞാൻ പറഞ്ഞു അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ, എത്രയല്ലേ പറയാൻ പറ്റൂ. അതുകൊണ്ട് എത്ര എത്ര മുഅ്മിനീങ്ങളാണ്, എത്ര മുസ്ലിമീങ്ങളാണ്. ഹബീബായ തങ്ങളെ മുറുകെ പിടിച്ച നമുക്ക് ദുന്യാവിൽ ഒരാളെയും പേടിക്കണ്ട. അല്ലാഹ് പറഞ്ഞത് ഹബീബായ തങ്ങളെ പിൻപറ്റിക്കോ എന്നാൽ അല്ലാഹ് നിന്നെ ഇഷ്ടം വെക്കും. അല്ലാഹ് ഇഷ്ടം വെക്കുന്ന അടിമകളിൽ ഞാൻ പെടണ്ടേ? നിങ്ങൾ പെടണ്ടേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനു വേണ്ടിയാണ് നാം ശ്രമിക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം 10:15 അല്പം ദിക്റു ചൊല്ലി, സ്വലാത്ത് ചൊല്ലി. ഞാൻ ദുആ ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോ എന്താ സ്വർണം തന്നവരുണ്ട് ഇല്ലേ, അത് പകല് സ്വർണം ചോദിച്ചതാ, ഇത് രാത്രിയിലും സ്വർണം ചോദിക്കുകയാണ്. അല്ലാഹുവേ ആര് തരുന്നു, എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തരുന്നു? അല്ലാഹ് നീ ഹാസിലാക്കണേ അല്ലാഹ്. ഇന്നൊരാൾ വന്ന് എൻ്റെ അടുത്തേക്ക് ഉടുപ്പി ജില്ലയിൽ, ഞാൻ എന്താണെന്നറിയില്ല, മാഷാ അല്ലാ റജബാക്ക എന്ന് പറഞ്ഞ ഒരാളാ, അയാളെ പേര് റജബ് എന്ന്. അള്ളാഹു ആ കുടുംബത്തിൽ വർക്കത്ത് ചെയ്യട്ടെ. തങ്ങളെ ഞാൻ പള്ളിക്ക് മണൽ എഴുതിച്ചിട്ടുണ്ട്, മണൽ പൊയ്യ പൊയ്യ എഴുതിച്ചിട്ടുണ്ട്. ആ ഞാൻ അവിടെ പോയി മിഞ്ഞാന്ന് വയത് പറഞ്ഞപ്പോ വലിയ ഉദ്ദേശം ഹാസിലായിട്ട് അത് സന്തോഷം പറയാൻ ഇപ്പൊ അസറിന് മുമ്പ് എന്റെ കില്ലൂരിലെ പള്ളിയിലേക്ക് വന്നിട്ടുണ്ട്. റബ്ബെ നീ സ്വീകരിക്കണേ അല്ലാ. നിങ്ങൾ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ മജ്ലിസിൽ തരുന്നോ അല്ലാഹു ഹാസിലാക്കി തരും. നീ ഖബൂലാക്കണേ അല്ലാ. ഹബീബായ തങ്ങളെ മുൻനിർത്തിയിട്ട് ചോദിക്കുകയാണ്, ഒരു പവൻ സ്വർണം ഇല്ലേ തരാൻ പറ്റിയ ആദ്യമായി ഒരാൾ, അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാ. ഒരു പവൻ സ്വർണം ഇല്ലേ, ഒരു പവൻ സ്വർണം ആരെ നസീർ എന്ന് പറയുന്ന യുവാവ്, റബ്ബേ നിന്റെ പാപപ്പെട്ട മുഅ്മിനീങ്ങളെ കല്യാണത്തിന് വേണ്ടി ഹബീബായ തങ്ങൾ പറഞ്ഞു ഞാൻ പാപപ്പെട്ടവന്റെ കൂടെയാണ് സ്വർഗത്തിൽ റബ്ബേ നാളെ മഹ്ശറിൽ. ചെരുപ്പില്ല, വസ്ത്രമില്ല, ശരീരത്തിൽ ഒരു നൂലുപോലുമില്ല. ഈ കൂടിയ ജനങ്ങളെ പോലെയല്ല, ഇവിടെ നിന്ന് മംഗലാപുരം വരെ ചെരുപ്പും ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ ചെമ്പിന്റെ തറയിൽ നിൽക്കുമ്പോൾ തലക്കുമീതെ സൂര്യൻ ഉദിക്കുമ്പോൾ എന്തൊരു ഹാലാണ്, എന്തൊരു ഞങ്ങളെ നാശമാണെന്നവർ പറയും. ആ സമയത്ത് ഹബീബായ തങ്ങൾ അറിയുന്ന ആളാരാണ്? സ്വലാത്ത് അധികരിപ്പിച്ച ആ മജ്ലിസിൽ സദഖ കൊടുത്തവരാ. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ നീ ഹാസിലാക്കണേ അല്ലാ. ഇനി രണ്ടാമത്തെ ഒരു പവൻ തിരുന്നാളാരാ?
അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, നീ ഖബൂലാക്കണേ അല്ലാ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ തരുന്നു അല്ലാഹു ഹാസിലാക്കി തരൂ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ. അടുത്ത വർഷം ഇവിടെ കല്യാണം നടത്തണം. കഴിഞ്ഞ വർഷം എത്ര പവങ്ക തന്നിരുന്നു? 15 എത്ര പവൻ സെക്രട്ടറി ഇല്ലേ? കഴിഞ്ഞ വർഷം 15 പവൻ തന്നു ഇല്ലേ? റബ്ബേ ഇന്നൊരു 15 പവനെങ്കിലും ആണ്ടേ അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസ് നീ ഖബൂലാക്കണേ അല്ലാ. അളക്കയിൽ വരുമ്പോ നല്ല സന്തോഷം, പാവപ്പെട്ട മരനാട്, എന്റെ അധ്വാനത്തിൽ ഒരു പവൻ ഞാൻ തരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് പടച്ചെറുപ്പ് തരൂ. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, ഹബീബായ തങ്ങൾ കാവൽ കൊടുക്കണേ അല്ലാ. എന്തുദ്ദേശം വെച്ച് ഈ മജ്ലിസിൽ തരുന്നോ ആ ഉദ്ദേശം നീ ഹസിലാക്കണേ അല്ലോ. മാരക രോഗങ്ങളെ തൊട്ട് നീ കവല് തരണേ അല്ലോ. ഒരു പവൻ തരാൻ പറ്റിയത് രണ്ടാമത്തെ ഒരാളാരാ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വേം റബ്ബേ നീ സ്വീകരിക്കണേ അല്ലോ, ഞാൻ ചോദിക്കാൻ അർഹരല്ലോ അല്ലോ. എന്റെ ദോഷമുള്ള നാവ് കൊണ്ട് ചോദിച്ചു, ഹബീബായ തങ്ങൾ പറഞ്ഞു വലിയ രോഗം മാറ്റുമെന്ന്, വലിയ ആപത്ത് തടയുമെന്ന്. നീ സ്വീകരിക്കണേ അല്ലോ, ആ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലോ. അസൈനാർ എന്ന് പറയുന്ന വ്യക്തി എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നതോ നീ ഹസിലാക്കണേ മന്നാനേ, നീ സ്വീകരിക്കണേ അല്ലോ. ആ മനുഷ്യന് എന്ത് ഉദ്ദേശം വെച്ച് തന്നെ അല്ലാഹു ഹാസിലാക്കിയിട്ടുണ്ടാവും. റബ്ബേ നീ ഹാസിലാക്കണേ അല്ലാ. ഇനി ആരാണ് മൂന്നാമത്തെ ഒരു പവൻ തരാൻ പറ്റിയ ആരാണ്? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, നീ സ്വീകരിക്കണേ അല്ലാ. അരെ പ്രസിഡന്റ് ഒരു പവനാ? അയാൾ വലിയ പണക്കാരനല്ലേ ഈ നാട്ടിലെ? അല്ലാ പ്രസിഡന്റ് കൊണ്ട് ഈ സ്റ്റേജിലേക്കു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അയാളെ കൊണ്ട് രണ്ട് പവൻ വാങ്ങണം ഇല്ലേ? അല്ലാഹുവേ നല്ല വർക്കത്ത് കൊടുക്കണേ അല്ലാ, ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ നല്ല പുഞ്ചിരിച്ചുകൊണ്ട് വരികയാണ്. റബ്ബെ ആ പുഞ്ചിരി നിലനിർത്തി കൊടുക്കണേ അല്ലാ. ഇൻഷാല്ലാ രണ്ട് പവൻ ഇല്ലേ? അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ചാട കൊണ്ട് ചോദിച്ചതല്ലോ അല്ലോ, നിന്റെ ഹബീബായ തങ്ങൾക്ക് വേണ്ടി ചോദിച്ചതല്ലേ അല്ലോ, പാവപ്പെട്ട മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്താനല്ലേ അല്ലോ ചോദിച്ചത്. നീ സ്വീകരിക്കണേ അല്ലോ, ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലോ, സന്തോഷം നൽകണേ അല്ലോ. സെക്രട്ടറി ആരത്? നല്ല സെക്രട്ടറി, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി നാട്ടുകാരായി നിങ്ങൾ തരാണ്ടിരിക്കാൻ പറ്റുമോ? പ്രസിഡന്റ് തന്നു, സെക്രട്ടറിയും തന്നു. യാ ജലീലു യാ ജബ്ബാർ യാ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. ആ മനുഷ്യന് എന്ത് ഉദ്ദേശമാണോ വെച്ചിട്ടുള്ളത് ഹസിലാക്കണേ അല്ലാ. നിന്റെ ഹബീബായ തങ്ങളും പറക്കത്തുകൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ. ആ പുന്നാരമുത്തിന്റെ പൂമുഖം ഒന്ന് കാട്ടിച്ചു തരണേ അല്ലോ. ഞങ്ങൾക്ക് കൊതിയുണ്ട് അല്ലോ, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അല്ലോ. ഹബീബായ തങ്ങളെ പൊന്നാര പൂമുഖം കാട്ടിച്ചു തരണേ അല്ലോ. ആ കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. എന്തുദ്ദേശം അയാള്? ആരാ? അബൂബക്കറിന്റെ പ്രസിഡന്റ്. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തരുന്നു ഹസിലാക്കണേ അല്ലാ. നിങ്ങൾ ഈ മജ്ലിസിൽ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെ അല്ലാഹ് ഹസിലാക്കും. കാരണം പാവപ്പെട്ടവരുടെ നാടാണ് ഈ അളക്ക. ഇൻഷാല്ലാ അവരെ സഹായിക്കുന്നത് ഹബീബായ തങ്ങൾ മദീനയിൽ നിന്ന് കാണൂ. റബ്ബേ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഇൻഷാല്ലാ എത്ര പവനായി? ഇപ്പോ 5 പവന അല്ലേ? ആ നമ്മളെ പരിചയമുള്ള ആളാണല്ലോ അത്. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, ആ കുടുംബത്തിൽ നീ സീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ ഹസിലാക്കണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് നീ കവല് നൽകണേ അല്ലാ. ക്യാൻസർ എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ പരക്കുന്ന കാലം, ഇതുപോലെ സദക്ക കൊടുക്കുമ്പോ അതൊക്കെ തടഞ്ഞു നിർത്തുമെന്ന് മുത്തു റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അളവറിയോ? ഇല്ലല്ലോ. യാ റസൂലുള്ളാഹ് ഉസ്ന യാ ഹബീബല്ലാഹ് ഉമ്റുന, ഞങ്ങളെ മജ്ലിസ് ഏറ്റെടുക്കണേ അല്ലാ, നീ ഖബൂലാക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ്. ഇപ്പൊ എത്ര പവനായി? 5
ആറ് ഭവനേ ആയിട്ടുള്ളൂ, 15 ഭവം കിട്ടണം റബ്ബേ, നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. നമ്മുടെ ഈ കൂട്ടത്തിന് ഞാൻ കൂലി പണിയെടുക്കുന്നല്ലേ, തങ്ങളെ ഞാൻ എങ്ങനെ കൊടുക്കാനാ? നിങ്ങൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് കൊടുക്കാനുള്ള കഴിവ് അല്ലാഹു തരൂ, തന്നില്ലെങ്കിൽ ഞാൻ തരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ഗില്ലൂരിൽ വന്ന് ചോദിച്ചാൽ മതി, ആരാണ് ഏഴാമത്തെ ഒരു ഭവൻ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ, ഹബീബായ തങ്ങളെ കാവലുകൾ കാവലു തരണേ അല്ലാ. ആരാണ് ഒരു ഭവൻ തരാൻ പറ്റി ആരെങ്കിലും? നമ്മുടെ യുവാക്കളില്ലേ ഇവിടെ, നല്ല നീ സ്വീകരിക്കണേ അല്ലാ. പാവപ്പെട്ട മുഅ്മിനീങ്ങളല്ലേ അല്ലാ, നീ ഖബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ മന്നാനേ. ഒരു ഭവൻ തരാൻ പറ്റി ആരെങ്കിലും ഒരാൾ, അല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ. ഏഴാമത്തെ ഒരു ഭവൻ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ, ഹബീബായ തങ്ങളെ കാവല് തരണേ അല്ലാ. ആരെങ്കിലും ഉണ്ടോ ഏഴാമത്തെ ഒരു ഭവൻ തരാൻ പറ്റിയ? അസ്സലാത്തു അലൻ നബി വസലാമു അലർ റസൂൽ അശ്ഫീഹിൽ അബ്തഹി വൽ ഹബീബിൽ അറബി യാ റസൂലല്ലാഹ് സിന ഓ ഹബീബായ തങ്ങളെ, ഞങ്ങളെ മജ്ലിസ് കാണുന്നുണ്ടെന്നറിയാം. യാ അല്ലാ, ഈ മജ്ലിസിൽ ആര് തരുന്നോ, എന്ത് ഉദ്ദേശം വെച്ചു തരുന്നോ, അസിലാക്കണേ മന്നാനേ. ഇൻഷാ അല്ലാ ഒരു ഭവൻ തരാൻ പറ്റി ആരെങ്കിലും ഒരാൾ, അല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ. ഹബീബായ തങ്ങളെ കാവലുണ്ടാകൂ, എന്ത് ഉദ്ദേശമാണ് അല്ലാഹു ഹാസിലാക്കി തരൂ, ഒരു സംശയവുമില്ല. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ആരുമില്ലേ ഒരു ഭവൻ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ? തങ്ങളെ ഒരു ഭവന് വലിയ വിലയല്ലേ നിങ്ങൾ ചോദിക്കൂ, അതൊരു വിഷയമേ അല്ല. ഇൻഷാ അല്ലാ ഏഴാമത്തെ ഒരു ഭവൻ തരാൻ പറ്റിയ വലിയ ഭാഗ്യവാന്മാരാണ്. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആരാണ് അത് തരാൻ പറ്റിയ ആളുള്ളത്? നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ. വലിയ ആഫത്തുകളെ തടഞ്ഞു നിർത്തുന്ന ഏറ്റവും വലിയ സദഖ, പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ടോ മൂസാ നബിയെ എന്നല്ലാഹു ചോദിച്ച ഏറ്റവും വലിയ ഇബാദത്ത്, അതാണ് ഈ ഇബാദത്ത്. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ആരാണുള്ളത് വേം പറയണോ, എനിക്ക് പോകണോ, വേം പറയണോ. ഇൻഷാ അല്ലാ അല്ലാഹു നമ്മുടെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പോകട്ടെ, ഒരു ഭവനില്ലെങ്കിൽ ഞങ്ങളൊക്കെ കൂലിപ്പണിയെടുക്കുന്ന ആളാണ്, ഒരു അരപ്പവൻ തരാൻ പറ്റിയ ആളുണ്ടാകും ഇല്ലേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു അരപ്പവൻ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ഞാൻ ജാട കൊണ്ട് പറയുകയല്ല, ഹബീബായ തങ്ങളെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു, ഒരു അരപ്പവൻ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ, അര ഭവൻ സ്വർണം തരാൻ പറ്റിയ റബ്ബേ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് തരുന്നോ, നീ ഹസിലാക്കണേ അല്ലാ. ആരാണ് ഒരു അരപ്പവൻ തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലേ ഒരു അരപ്പവൻ തരാൻ പറ്റിയവർ? സലാത്തു അലൻ നബി വസലാമു അലർ റസൂൽ അശ്ഫീഹിൽ അബ്തഹി വൽ ഹബീബിൽ അറബി യാ റസൂലല്ലാഹു സിന യാ അല്ലാ, നിന്റെ പാവപ്പെട്ട മുഅ്മിനീങ്ങളെ സഹായിക്കാൻ വേണ്ടി എന്റെ ദോഷമുള്ള നാവ് കൊണ്ട് ഈ ജനങ്ങളെ മുമ്പിൽ ഈ രാത്രി ചോദിച്ചു, നീ സ്വീകരിക്കണേ അല്ലാ. ഒരു ചെറുപ്പക്കാരൻ ഒരു അരപ്പവൻ ഏറ്റിരിക്കുന്നു, നീ കബൂലാക്കണേ അല്ലാ. എന്ത് ഉദ്ദേശമാണോ ഹാസിലാക്കണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് കാവല് നൽകണേ അല്ലാ. മാരി മരണപ്പെട്ടു പോയവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ആറര പവനായി എന്നൊരു അരപ്പവൻ തരാൻ പറ്റി ആരെങ്കിലും? ഈ ഭാഗത്ത് എല്ലാം കുറച്ച് ജനങ്ങളല്ലേ ഉള്ളൂ. ഇൻഷാ അല്ലാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു 10 പവനെങ്കിലും ഇന്ന് കിട്ടണം. ആറര പവനായി ഒരു അരപ്പവൻ തരാൻ പറ്റി ആരെങ്കിലും ഒരാൾ, അല്ലാഹു കബൂലാക്കട്ടെ. ഇനി അരപ്പവൻ തരാൻ പറ്റി ആരെങ്കിലും ഒരാൾ, എന്ത് ഉദ്ദേശമാണോ നീ സ്വീകരിക്കണേ അല്ലാ. നിന്റെ ഹബീബായ തങ്ങളെ ബർക്കത്തുകൊണ്ട് ആ സദഖ നീ ഏറ്റെടുക്കണേ അല്ലാ. നീ ആ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് നീ കാവല് തരണേ അല്ലാ. ഇന്ന് ഈ സമയത്ത് നിങ്ങൾ സദഖ തന്നിട്ട്
അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങളെ മുൻനിർത്തിയിട്ട് ഞാൻ പറയുന്നു, ഇൻഷാ അല്ലാ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം അള്ളാഹു ഹാസിലാക്കി തരും, ഒരു സംശയമില്ല. റബ്ബേ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഏഴ് പവനായി ഇൻഷാ അല്ലാ. ഇനി ആരെങ്കിലും ഒരു അരപ്പവൻ ഇന്ന് നിങ്ങൾ ഇവിടെ തന്നാൽ ഇൻഷാ അല്ലാ അള്ളാഹു കബൂലാക്കട്ടെ. ഞാൻ എല്ലാ മജ്‌ലിസിലും അവർക്ക് വേണ്ടി ദുആക്കും. ഇനി ഒരു മൂന്ന് പവനായാൽ എനിക്ക് വേഗം പോവാലോ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം എനിക്ക് പോവാൻ ഉറങ്ങാനല്ല, അടുത്ത ഉറൂസിലേക്ക് എത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വേഗം പറയണം ആരാണ് ഒരു അരപ്പവൻ തരാൻ പറ്റിയ. റബ്ബേ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അരപ്പവന്റെ വലിയ കാശാണ് അല്ലേ. ഇനി ഒരു കാൽപവൻ തരാൻ പറ്റിയ എല്ലാവരും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കാൽപവൻ ഉണ്ടല്ലോ, കാപ്പവന് കാശത്തിന് ചെറിയ കാശല്ലേ ഉള്ളൂ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു കാപ്പവൻ സ്വർണം ഞാൻ തരും എന്റെ അധ്വാനത്തിൽ നിന്ന്. ആരാണ്? റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, ഈ മജ്‌ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ, ഹബീബായ തങ്ങളെ കാബലി തരണേ അല്ലാ. ആരാണ് ഒരു കാൽപവൻ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ? ഇൻഷാ അല്ലാ. അല്ലാഹുവേ ഹബീബായ തങ്ങളെ മുന്നിർത്തിയിട്ടല്ലോ അല്ലാ ചോദിക്കുന്നത്, നീ സ്വീകരിക്കണേ അല്ലാ. ഒരു കാപ്പവൻ തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ഹബീബായ തങ്ങളെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കുന്നു, ഒരു കാൽ പവൻ തരാൻ പറ്റിയ, പാവപ്പെട്ട മുഅ്മിനീങ്ങളെ സഹായിക്കാൻ പറ്റിയ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കഴിഞ്ഞ വർഷം ഇവിടെ തന്നവരുണ്ട്, നീ ഖബൂലാക്കണേ അല്ലാ. ആരാണുള്ളത്? വേഗം പറയണം, എനിക്ക് പോകണം. ഇൻഷാ അല്ലാ. യാ റസൂലല്ലാ അഗ്സിനാ യാ ഹബീബല്ലാ. നിന്റെ ദീനിന് വേണ്ടി ഞങ്ങൾ ചോദിച്ചു, റബ്ബേ നീ ഞങ്ങളെ ബശലാക്കല്ല. അല്ലാ ഇവിടെ തരുന്നവർ ആരാണോ മരിക്കുന്ന അവസരം ഖബറിൽ മഹ്ശറിൽ നീ സലാമത്ത് നൽകണേ. അല്ലാ ഒരു കാൽപവൻ തരാൻ പറ്റി ആരെങ്കിലും വരാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എവിടുന്ന്? മക്കയിലുള്ള സിറാജുദ്ദീൻ ഓൺലൈൻ. ആ മക്കയിലുള്ള സിറാജുദ്ദീൻക്ക് നീ വർക്കത്ത് തരണേ അല്ലാ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ആ സിറാജുദ്ദീൻ തന്നു, നീ ഹസിലാക്കണേ അല്ലാ. ഒരു പവൻ സ്വർണം റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ, ഹബീബായ തങ്ങളെ കാവല് നൽകണേ അല്ലാ. എട്ട് പവനായി അല്ലേ. അപ്പോ പിന്നെ ഒരു യുവാവ് ആരാ ഓൺലൈൻ ഇവിടെ തന്നെ ഒരു യുവാവ്. അപ്പൊ ഒന്ന് റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നതാണോ ഹസലാക്കണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് നീ കബല് കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ? എത്ര പവനായി ഇപ്പോ? എട്ടര പവനായ. എട്ട് പവനായി. ഇൻഷാ അല്ലാ. ഇനി രണ്ട് പവൻ കിട്ടണം. നിങ്ങൾ തരൂലേ? തരൂ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ കൂലി പണിയെടുക്കുന്നവരാണ്. ഒരു കാൽ പവൻ തരാൻ പറ്റാത്ത ആരും ഉണ്ടാവില്ല. അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യൂ. ഇൻഷാ അല്ലാ. ആരാണുള്ളത്? ഒരു കാൽ പവൻ തരാൻ പറ്റിയ നമ്മുടെ കൂട്ടത്തിൽ ഹബീബായ തങ്ങളെ ബർക്കത്ത് കൊണ്ട്. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ നീ ഹസലാക്കണേ അല്ലാ. ഇനി ഒരു കാൽ പവൻ ആരാ? നീ സ്വീകരിക്കണേ മന്നാനെ. പാവപ്പെട്ട മുഅ്മിനീങ്ങളാണ് ഞങ്ങൾ ചോദിക്കുമ്പോ തരുന്നത്, നിന്റെ പാവപ്പെട്ട അടിമകളെ സഹായിക്കാനാണ് അവർ തരുന്നത്. നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ദാരിദ്ര്യം നൽകല്ലേ അല്ലാ. ഈ സദഖ ചെയ്തത് കാരണമായി ആ കുടുംബം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. എട്ടര പവനായി ഇൻഷാ അല്ലാ. ഇനി ഒരു കാൽപവൻ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു കാൽപവൻ തരാൻ പറ്റി ആരെങ്കിലും? അധ്വാനിക്കുന്നവരുണ്ടാകും ഇൻഷാ അല്ലാ. വലിയ ഭാഗ്യം. എട്ടര പവനായി അല്ലേ. ഇനി ഒരു കാൽപവൻ തരാൻ പറ്റിയത്, ഇനി ഒരു ഒന്നര പവനായാല് ഞാൻ വേഗം നിർത്തി പോകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു കാൽപവൻ കൂടി തരാൻ പറ്റി ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ മജ്‌ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ. ഇനി ഒരു കാൽപവൻ തരാൻ പറ്റിയ നമ്മുടെ ചെറുപ്പക്കാർ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവേ നീ തരുന്നവർക്ക് അഫിയത്ത് നൽകണേ അല്ലാ.
മാരക രോഗങ്ങളെ തൊട്ട് കാവൽ കൊടുക്കണേ അല്ലോ, കുടുംബത്തിന് ബർക്കത്ത് കൊടുക്കണേ അല്ലോ. ഇനി ഒരു കാൽപവം തരാൻ പറ്റിയ ആരെങ്കിലും, നമ്മളെ പെണ്ണുങ്ങളില്ലേ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വേം പറയണം, ആരെങ്കിലും ഉണ്ടോ, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ഹബീബായ തങ്ങളെ മുൻനിർത്തിയിട്ടാണ് ചോദിക്കുന്നത്, റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. സഹായിക്കണേ ഹബീബായ തങ്ങളെ, ഞങ്ങളെ മജ്ലിസിൽ തരുന്നവരാരാണോ അല്ലോ, അവരെ നീ കൈവടിയല്ലോ, അവരെ സഹായിക്കണേ അല്ലോ. എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് തരുന്നോ അല്ലാഹ് ഹസിലാക്കി തരും. ആരെ ഒരു കാൽപലവും തരാൻ പറ്റി ആരുമില്ലേ, വേം പറയണോ, ഇൻഷാ അല്ലാ നമ്മുടെ മജ്ലിസ് നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ആരുമില്ല, ഒരു എട്ടേ മുക്കാ പോവനായി അല്ലേ, എത്ര പോവനായി, എട്ടര പോവനായി, ഇനി എട്ടര പോവനായി, ഇനി ബാക്കി പോവൻ ഉസ്താദ് ഉണ്ടായി, എനിക്ക് വേം പോണേ. ഇപ്പൊ 10:30 മണിയായില്ലേ, ഒരു കാൽ പവൻ തരാൻ പറ്റിയ ആള് ഇൻഷാ അല്ലാ 10 പവനാവണം. ഒരു പവൻ, അല്ലാഹു അക്ബർ, നിങ്ങൾ തക്ബീർ കേൾക്കണം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാഹ്. ആ ഒരു പവൻ തന്ന മനുഷ്യൻ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നതാണോ ഹസിലാക്കണേ അല്ലോ. ആ കുടുംബത്തിൽ നീ വർഗത്ത് ചെരിയണേ അല്ലോ, സന്തോഷം നൽകണേ അല്ലോ. ഗൾഫിലൊരു കട തുടങ്ങിയിട്ടുണ്ട്, അല്ലാഹു ആ കുടുംബത്തിൽ വർഗത്ത് ചെയ്യട്ടെ, ആ കടയിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ. എത്ര പവനായി ഇപ്പോ, 9.5 പവനായി, അരപ്പവൻ ഈ ചെറുപ്പക്കാരൻ. എന്ത് ലക്ഷ്യമാണോ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ. ആ വീടിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. ഈ സദക്ക തന്നിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് അല്ലാ ഹാസിലാക്കി തരും. ഇനി ഹാസിലായിട്ടില്ലേ, ഞാൻ കില്ലൂരിലെ പള്ളിയിലുണ്ടാകും, ഇവിടെ കുറെ ദൂരമില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് വന്നിട്ട് പറയാം, അന്ന് സദക്ക തന്നിട്ട് ഹാസിലായിട്ടില്ല തങ്ങളെ. ഇൻഷാ അല്ലാ ഹബീബായ തങ്ങളെ മുൻനിർത്തിയിട്ട് ചോദിച്ചാൽ അല്ലാ തരാത്ത കാര്യമില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 10 പവനായി, ബാക്കി നിങ്ങൾ ഉണ്ടാക്കിക്കൂടെ. എല്ലാ കൊല്ലവും ഇറച്ചി തീർന്ന ഈ പരിപാടിക്ക് ഇറച്ചി തീർന്ന മുസ്തഫ അരിയും സലീം എന്ന് പറയുന്ന ആൾ, ആ രണ്ട് വ്യക്തികൾക്കും നീ ബർക്കത്ത് തിരിയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. അതുകൊണ്ട് 100 ഇസ്തിഗ്ഫാർ, 100 ലാ ഇലാഹ ഇല്ലല്ലാ, 100 സ്വലാത്ത്, ഇത് ചൊല്ലിയിട്ട് അവസാനം ഉസ്താദ് ദ്വാർക്കും. ഞാനിപ്പോ ഒരു 3 ഇസ്തിഗ്ഫാർ, 3 സ്വലാത്ത്, 3 ദിക്ർ, ഇത് ചൊല്ലിയിട്ട് എനിക്ക് പോകണം. നിങ്ങളൊക്കെ ആഫിയത്തിന് വേണ്ടി ദ്വാർക്കണം. നല്ല സ്വലാത്ത് ചൊല്ലുന്ന മജ്ലിസ് കില്ലൂരിൽ ഇൻഷാ അല്ലാ. ആ വാപ്പാന്റെ ഖബറിടും നീ സ്വർഗത്തോപ്പാക്കണേ അല്ലാ. ഞാൻ എല്ലാ മജ്ലിസിലും ചോദിക്കുന്ന ഒരു സദക്ക നിങ്ങൾക്ക് അറിയൂലേ, ഈ ഭാഗത്ത് ഞാൻ ചോദിച്ചപ്പോ തലയിൽ ട്യൂമറായിട്ട് ആ സദക്കയുടെ വർക്കത്ത് കൊണ്ടുള്ള ശിഫയാക്കി കൊടുത്തു, ഒരു 3333 രൂപ. ഈ മജ്ലിസിൽ ആരാണ് തരുന്നവർ ഉള്ളത്? റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ഒരുപാട് മജ്ലിസിൽ ഈ സദക്ക ഞാൻ ചോദിച്ചിട്ടുണ്ട്, തന്നിട്ടുണ്ട്, നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ആരാണ് ഈ സദക്ക തരാൻ പറ്റിയ? 3333 അത് ഗൾഫിൽ നിന്ന് ഫാറൂഖ് ഈ മജ്ലിസിലേക്ക് തന്നിട്ടുണ്ട്. അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാ മജ്ലിസുകളിലും ചോദിക്കുന്ന സദഖയാണ്, നീ ഖബൂലാക്കണേ അല്ലാ. ഇൻഷാല്ലാ ഞാൻ നിർത്തുന്നു. എന്റെ കരളിന്റെ കഷ്ണങ്ങളായി നാട്ടുകാർ, ഏതെങ്കിലും ഒരു സമയം ഇവിടെ വന്നിട്ട് നമുക്ക് നല്ല വയലു പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി നിങ്ങൾ എന്നെ അടുത്ത കൊല്ലം വിളിക്കണമെന്ന് പറഞ്ഞതല്ല, അതുകൊണ്ട് തങ്ങൾ അടവ് നിങ്ങൾ പറയണ്ട. അതുകൊണ്ട് ഏത് തങ്ങന്മാരെ വിളിച്ചാലും അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് ഖബൂലാക്കി തരട്ടെ. അതുകൊണ്ട് ഈ വരുന്ന 1 March മഗ്‌രിബിന് തന്നെ കില്ലൂരിലേക്ക് നിങ്ങൾ എത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു 3 ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം,
أستغفر الله العظيم لا إله إلا الله 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 صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ان شاء الله مصافحه استاذنا കൈ ഞാൻ പിടിച്ചോള അതുകൊണ്ട് استاذنا കൈങ്ങൾ മുസാഫത്ത് ചെയ്തിട്ട് കൈ കൊടു കാശ് കൊടുക്കണം എനിക്കിപ്പോൾ സമയമില്ല കാമണിക്കൂർ പോകും അപ്പോഴത്തേനും നമ്മൾ ഇവിടെ എത്തും അതുകൊണ്ട് നിങ്ങൾ നല്ല ആമീൻ പറയണം ഞാൻ ദുആർക്കാൻ പറ്റിയ ആളല്ല ആൾ വലിയ വലിയ തങ്ങന്മാർ ഇവിടെയൊക്കെ ഉണ്ട് ഇതിൻ്റെ പരിസരത്തേക്ക് അവരെ കൊണ്ട് ദുആർപ്പിക്കും ഞാൻ വലിയ തമ്മാടിയല്ലേ അള്ളാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ദുആർക്കാനൊന്നും ഈ തമ്മാടിയായ തങ്ങൾ അർഹനല്ല അതുകൊണ്ട് നിങ്ങൾ നല്ല ആമീൻ പറയണം നാളെ ഖബറിൽ മഹ്ശറിൽ എത്തുമ്പോൾ ഹബീബായ തങ്ങളെ കരം പിടിക്കണം കൈ പിടിച്ചിട്ടൊന്ന് ചുംബിക്കണം റബ്ബേ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ് ഇൻഷാല്ലാ ഉസ്താദിൻ്റെ കൈ പിടിച്ചാൽ മതി എന്നെ ഇപ്പം എന്താക്കണ്ട നമുക്ക് വേറെ കില്ലൂരിൽ നിങ്ങൾ വരുമല്ലോ നിങ്ങളെ കൈ ഞാൻ നേരം വിളിക്കുന്നവരെ പിടിക്കാം അതുകൊണ്ട് റബ്ബേ ഞങ്ങളെ മജ്ലിസ് നീ ഖബൂലാക്കണേ അല്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ يا الله اللهم صل على رسولك سيدنا ومولانا محمد يا الله يا رحمن يا رحيم يا الله بنار مت رسول الله صلى الله عليه وسلم تقدم مجلس لوند ادبടായി പോകുമോ എന്ന പേടിയാണ് അല്ലാഹ് നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ് ഈ മജ്ലിസിൽ ധാരാളം സലാത്ത് ചൊല്ലാൻ ദിക്റു ചൊല്ലാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയത് നീ സ്വീകരിക്കണേ അല്ലാഹ് ചെയ്ത സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ് ഹബീബായ തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് റബ്ബേ നിന്റെ ഭൂമിയിൽ കിടക്കുന്ന മുഴുവൻ മഹാന്മാരുടെ ഹളറത്തിൽ എത്തിക്കണേ അല്ലാഹ് ഭൂമി മുതൽ ആകാശം വരെയുള്ള മുഴുവൻ മഹാന്മാരുടെ അമ്പിയാക്കളുടെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് ഇതിൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ് മാതാപിതാക്കൾക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാഹ് ഞങ്ങളെ സലാത്തിൽ മെമ്പർഷിപ്പ് എടുത്തവർക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാഹ് ഇവിടെ ഒരുമിച്ച് കൂടിയാണ് വണ്ണു ചെറുത് വലുത് എല്ലാവർക്കും നിന്റെ ഔദാര്യം കൊണ്ട് നീ മാപ്പ് തരണേ അല്ലാഹ് കടമുള്ളവരുണ്ട് വെട്ടിക്കൊടുക്കണേ അല്ലോ രോഗമുള്ളവരുണ്ട് ശിവ നൽകണേ അല്ലോ വിവാഹ പ്രായമെത്തിക്കിടക്കുന്ന ബെമ്മക്കളുള്ളവരുണ്ട് നല്ല പുതിയ ആപ്പിളമാറെ നൽകണേ അല്ലോ അങ്ങനെയുള്ള കുടുംബം പൊട്ടിക്കരയുന്നവരുണ്ട് സമാധാനം നൽകണേ അല്ലോ റബ്ബേ മുഴുവൻ ശർദ്ദകളെ തൊട്ട് നീ കാക്കണേ അല്ലോ ഞങ്ങളിൽ മക്കളിൽ ബിസിനസ്സുകളിൽ കൃഷിയിടങ്ങളിൽ ഹൈറും പറക്കത്തും തരണേ അല്ലോ ഞങ്ങളെ കരളാടല്ലോ മുത്തു റസൂലുള്ളാഹി തങ്ങളെ ഞങ്ങളെ ഉറങ്ങിൽ ഉണർവിൽ ധാരാളം പ്രാവശ്യം കാട്ടിക്കണേ അല്ലോ ഞങ്ങളെ തിബത്ത് നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയിട്ട് ഹബീബായ തങ്ങളെ കാണാൻ കണ്ടിട്ട് മരിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ് ഇവിടെ സ്വർണം വാങ്ങിച്ചവർ സ്വർണം തന്നവർ ആരൊക്കെയാരെല്ലാം പേരെല്ലാം അറിയുന്ന അല്ലാഹ് അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും ഹാസിലാക്കണേ അല്ലാഹ് റബ്ബനാ തഖബ്ബൽ മിന്നാ ബിജാഹി റസൂലില്ലാഹി
sallallahu alayhi wa sallam innaka antas samiul alim wa tub alayna innaka antat tawwabur rahim wa bihaqq yasin wa bihaqq habib wa bihaqq sallallahu ala muhammad sallallahu alayhi wa sallam ingalakke shamikkanam எனக்கு காமணிக்கூர் இவட இருந்தா எங்களை கை தரம் பண்ணும் ஆ சமயம் கொண்டு எனக்கு உப்பினம் கடியத்தும் அதுகொண்டு எங்களுக்கு பிரத்யேகம் துவார்க்கணும் எல்லா மஜ்லிஸிலும் எனக்கு வேண்டி துவார்க்கணும் எங்களுக்கு வேண்டி எல்லா மஜ்லிஸிலும் துவா செய்யும் என்னுள்ள